ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. ഇങ്ങനൊരു ചാനൽ ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ചെയ്ത് കൂട്ടണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു. എന്തായാലും അവശ്യത്തിൽ കൂടുതൽ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടൊരു മൂവി റിവ്യൂ ചാനൽ തുടങ്ങിക്കുക? എടേ, ഓണമല്ലേ, ദുൽഖറിൻ്റെ പടമുണ്ട്, നിവിൻ പോളിയുടെ പടമുണ്ട്. ഈ രണ്ട് പടത്തിൽ ഏത് കാണണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് RDX-ന്റെ പറ്റും. രാവിലെ ഞാൻ നോക്കിയപ്പോ തിയേറ്റർ റെസ്പോൺസ് കൊടുത്ത് നോക്കിയപ്പോ എന്റെ അമ്മച്ചി, എന്തൊരു തിയേറ്റർ റെസ്പോൺസ്! അന്യായെന്ന് പറഞ്ഞാൽ നിലന്തോടാ, നമ്മളിങ്ങനെ സീറ്റിൽ ഇരുത്തൂല. അടി അടിയോടടി, ആ അവസാനത്തെ അടിയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഗൂസ്ബംസ് കൊണ്ട് നമ്മൾ എണീറ്റുന്നു. ഒടുക്കത്തെ തിയേറ്റർ റെസ്പോൺസ്! അപ്പൊ പിന്നെ ഇത്രയും ആൾക്കാർ ഇത്രയും കിടലോ എന്ന് പറയുമ്പോ നമ്മൾ പോയി കണ്ടില്ലേ, മോശമല്ലേ? അതിനൊന്നും നോക്കില്ലേ, ഞാൻ ബുക്ക് മൈഷോ എടുത്തു, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പം ടിക്കറ്റൊക്കെ ഏകദേശം തീരാറായി. പിന്നെ കിട്ടിയെന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് അത് ഷോ ആണ് കിട്ടിയത്. പടം കണ്ടു. പടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റണ്ട് ആണ് അൻപറിവാണ് സ്റ്റണ്ട് ചെയ്തിട്ടുള്ളത്. അൻപറിവ്, സത്യം പറഞ്ഞാൽ ഞാൻ ഈ അൻപറിവ് എന്ന് പറയുന്ന ഒരാളാണ് ഇത്ര നാൾ വിചാരിച്ചിരുന്നത്. അൻപറിവ് എന്ന് പറയുന്ന ആളാണ് വിക്രം KGF-നൊക്കെ സ്റ്റണ്ട് ചെയ്തിട്ടുള്ള ആള്. പക്ഷെ ഇത് ട്വിൻ ബ്രദേഴ്സ് ആയിരുന്നു, ട്വിൻ ബ്രദേഴ്സ് ആയിരുന്നു. ഞാൻ ഇത്ര നാൾ ഒരാളാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ഇന്നാണ് ആ കാര്യം അറിഞ്ഞത്, അൻപറിവ് എന്ന് പറയുന്ന ട്വിൻ ബ്രദറാണ്. ഇവിടെ സ്റ്റണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ മറ്റേ തല്ലുമാല അജഗജാന്തരമൊക്കെ പോലെയാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അടിയങ്ങ് തുടങ്ങും. അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരുന്നത് ക്ലൈമാക്സിലാണ്. ആദ്യം മുതൽ അവസാനം വരെ അടി, അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിയോടടി. സ്റ്റണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ അമ്മേ, ഇതിനകത്ത് വില്ലന്മാർ, പവർഫുൾ വില്ലന്മാർ, കിടിലം വില്ലന്മാർ. ഇതിനകത്ത് ആദ്യം കാണിക്കുന്ന വില്ലനു തൊട്ട് അവസാനത്തെ മെയിൻ വില്ലൻ വരെ എല്ലാവരും കിട്ടില്ല. വില്ലന്മാരിൽ ഒരാൾ പോലും ഇല്ല കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയാൻ പോലും ഇല്ല. എല്ലാവരും അതുപോലെ ഇച്ചിരി, എല്ലാവരും ഇച്ചിരി പവർഫുള്ളാണ്. വില്ലന്മാർ ഇച്ചിരി പവർഫുള്ളായാലേ പടം കാണാനും ഒരു ത്രില്ല വരും. ഏത്, ഈ പടം തുടങ്ങി ആദ്യത്തെ ഒരു 15 മിനിറ്റ് അടിപൊളിയായിരുന്നു. ഇപ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് നേരെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകാൻ, 90s കാലഘട്ടത്തിലോട്ട് പോകണം. നമ്മുടെ ട്രെയിലറിനകത്ത് കാണിച്ച പോലെ പഴയ ഒരു കാലഘട്ടത്തിലോട്ട് പോകണം. പഴയ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ അവിടെ കുറേ ലെവൽസ് കയറി പെങ്കിളി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞ് ഇൻ്റർവെല്ലായി, പടം ഇൻ്റർവെല്ലായപ്പോൾ ഞാനിങ്ങനെ ഷോക്കായി പോയി. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ആൾക്കാർ ഇത്രയും കിടിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല, മനസ്സിലായോ? ഇൻ്റർവെല്ലു വരെ സത്യം പറഞ്ഞാൽ എനിക്കൊരു പക്ക ഒരു ആവറേജ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഒരു സാധാരണ ഒരു ആവറേജ് മൂവി, അത് അങ്ങനെ എനിക്ക് ഇൻ്റർവെല്ലു വരെ തോന്നിയുള്ളൂ. ഇൻ്റർവെല്ലു വരെ എനിക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഷെയ്നികോൻ്റെ ഒരു സീനുണ്ട്, ഒരു ഫൈറ്റ് സീനുണ്ട്, ആ സീനൊക്കെ എനിക്ക് കണ്ടിട്ട് എനിക്ക് അത്രയ്ക്കങ്ങ് രോമാഞ്ചം വരുമോ, അത്രയ്ക്കങ്ങ് മാസമായിട്ട് പോകുന്നൊന്നും തോന്നിയില്ല. ഒരു നോർമൽ ഒരു ആ ഒരു ഫീൽ കിട്ടിയില്ല എനിക്ക് ഇൻ്റർവെല്ലു വരെ. പക്ഷെ ഇൻ്റർവെല്ല് കഴിയുമ്പോഴത്തേക്കും പടത്തിൻ്റെ ലെവലങ്ങ് മാറും ഗൈസ്. പടത്തിൻ്റെ ലെവല് മാറിയിട്ട് പടം കുറച്ചുകൂടെ സീരിയസ് ആയി, ആൾക്കാരൊക്കെ കുറച്ച് സീരിയസ് ആയി. ഇപ്പോൾ ഷെയ്നികത്തിൻ്റെ തന്നെ എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് ഹാഫിലുള്ള ഷെയ്നികം അല്ല സെക്കൻഡ് ഹാഫിലുള്ളത്. പുള്ളി ഫസ്റ്റ് ഹാഫിൽ എനിക്ക് സത്യമായിട്ട് ഷെയ്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഷെയ്നൊക്കെ എന്തൊരു കിടിലും, ഒരു ബോട്ടിൽ വെച്ചൊരു സീനുണ്ട് എൻ്റെ അമ്മോ. സത്യം പറഞ്ഞാൽ ബോട്ടിൽ സീൻ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റേ ഉള്ള ഫൈറ്റ്, പക്ഷേ അതൊരു കിടില സീനാണ്. അതിനകത്ത് ഷെയ്നികം, അതിൽ ശരിക്കും എനിക്ക് രോമാഞ്ചം അടിച്ചു കേട്ടോ. ആദ്യം ഫസ്റ്റ് ഹാഫിലെ ഷെയ്ൻ അങ്ങോട്ട് ഏതാണ് കൊളുത്തിയില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിക്ക് കൊളുത്തിങ് എടുത്ത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, നീരജ് മാധവ്, എൻ്റെ അമ്മോ. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ വാരിക്കൂട്ടിയ ഒരു വ്യക്തിയാണ് നീരജ് മാധവ്. പക്ഷേ പുള്ളി ഈ സിനിമയിലിനകത്ത് മറ്റേ നഞ്ചങ്സ് ഉണ്ടല്ലോ, നഞ്ചങ്സും വെച്ച് കളിക്കുന്ന ഒരു കളിയുണ്ട് എൻ്റെ അമ്മോ. സമ്മതിക്കണം കേട്ടോ പുള്ളിനെ, കാരണം പുള്ളിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പെപ്പെ, എൻ്റെ അമ്മേ. പെപ്പ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പെപ്പ എന്ന് പറഞ്ഞിട്ട് സൈസ് ആളിച്ചിട്ട് സൈസാണല്ലോ. അപ്പം പുള്ളിയുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചലരണത്തിനുണ്ട്, പഞ്ചാണ്, ഇടിയാണ്. പുള്ളി മറ്റേ വില്ലനൊക്കെ ഇടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് വെച്ചാൽ അത് ലാസ്റ്റിൽ ഒരു മിനിറ്റ് ആണ്. അത് ഞാൻ പറഞ്ഞ് വെറുതെ സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങളത് കണ്ട് തന്നെ മനസ്സിലാക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ RDX ഫസ്റ്റ് ഹാഫ് എനിക്ക് സാധാരണ ഒരു ആവറേജ് മൂവി ആയിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് പടം അങ്ങ് മാറിയായി, പടം കുറച്ച് ത്രില്ലിങ് ആയി. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് തീർന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ അങ്ങോട്ട് എടുത്ത് തൂത്തടിയാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക്
സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫിലെ ഫസ്റ്റ് കുറച്ച് സീൻ കഴിഞ്ഞ് ഫ്ലാഷ് ബാക്കിലോട്ട് പോയി അന്നേരം അങ്ങോട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കിടിലോട്ട് ചെയ്തിട്ടോട്ട്. ഈ സിനിമയുടെ ബീജം ചെയ്തേക്കുന്നത് സാംസിയസ് ആണ്. സാംസിയസ് എന്ന് പറയുന്നത് നമ്മുടെ ടാടാടാടാടാടാ വിക്രം വേദയ്ക്കയുടെ ബീജം ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇച്ചിരി എക്സ്പെക്ടേഷൻ ഇച്ചിരി കൂടുതലായിരുന്നു. വിക്രം വേദയുടെ കൈതി ഒക്കെ ബീജം ചെയ്ത ആളുകൾ ഇച്ചിരി എക്സ്പെക്ടേഷൻ കൂടുതലായിരുന്നു. പക്ഷേ കൊള്ളാം, ബീജം എടുത്തു പറയാനും വേണ്ടിയൊന്നുമില്ല. പക്ഷേ ഒന്ന് രണ്ട് ബീജമൊക്കെ അടിപൊളിയാണ്. ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് ഷെയ്നിന് കൊടുക്കുന്നൊരു ബീജമുണ്ട്, അത് കിടിലുമാണ്. പിന്നെ ക്ലൈമാക്സിലൊരു ബീജം കിടിലുമാണ്. പിന്നെ ഇന്നത്തെ മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിനകത്ത് വില്ലനുണ്ടല്ലോ, പുള്ളിയുണ്ട്, പുള്ളി വരുമ്പോൾ ഒരു ബീജമുണ്ട്, അതും രസമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ സിനിമ മൊത്തത്തിൽ പറഞ്ഞാൽ ഇൻ്റർവെല്ലിൽ വരെ എനിക്കൊരു ആവറേജ്, സാധാരണ ഒരു ആവറേജ് പടമായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് അടിപൊളിയാണ്, ഇച്ചിരി പടം ഇച്ചിരി വിഷയമാണ് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇത് ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. ഈ പടം ഇനി ഒ ടി ടി വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടിയെന്ന് വരത്തില്ല. ഈ ഫൈറ്റ് സീനൊക്കെ കാണുമ്പോൾ നോർമലായിട്ട് തോന്നത്തുള്ളൂ. ഇത് ഒ ടി ടി കണ്ടിട്ട് കാര്യമില്ല, ഇത് കാണുവാണെങ്കിൽ തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ കണ്ടാലേ കുറച്ചൊക്കെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടണമെന്നില്ല. ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും.